ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാഭാഗം ഒന്ന് ദിനവൃത്താന്തം 14-ാം അധ്യായം, യെഹെസ്കേൽ 45-ാം അധ്യായം, യോഹന്നാൻ 3:1-21, 1 യോഹന്നാൻ 5:13-21. ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത് എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് ഭരണം ഏറ്റെടുക്കുകയും മേൽക്കുമേൽ പ്രബലനാകുകയും ചെയ്തു. ഒരിക്കൽ ഫെലിസ്ത്യ സൈന്യം ഇസ്രായേൽ യുദ്ധത്തിനു വേണ്ടി വന്നപ്പോൾ ദാവീദ് ചെയ്ത കാര്യം യഹോവയോട് അവന്റെ ഹിതം വെളിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചതാണ്. ചില വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അവർ യുദ്ധത്തിന് വന്നപ്പോൾ ദാവീദ് തന്റെ പ്രാർത്ഥന ആവർത്തിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തരുന്ന വിജയവും നമ്മുടെ സ്ഥിരതയും നമ്മിൽ മാത്രം ആശ്രയിക്കുവാനുള്ള, നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ഊന്നുവാനുള്ള ഒരവസരമായി പലപ്പോഴും തീരാറുണ്ട്. എന്നാൽ ദാവീദ് ചെയ്യുന്നത് തന്റെ സ്ഥിരതയിലും താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, തൻ്റെ വിജയങ്ങളിലും ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാം. ദൈവഹിതപ്രകാരം മാത്രം ജീവിക്കാം. ദൈവം അതിനായി എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ഹിതം അന്വേഷിച്ച് അതിന് പ്രകാരം മാത്രം ജീവിക്കുക എല്ലാ കൃപയും നൽകി സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.